ഫിൽട്ടർ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ലിവർ തിരിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി നമ്മളുടെ ഫിൽട്ടറിൻ്റെ നോബ് നമ്മൾ ഇത് ഫിൽട്ടർ വൺ പൊസിഷനിലായിരിക്കും കിടക്കുന്നത്. ഇത് നമ്മൾ ഫിൽട്ടർ പൊസിഷൻ എന്ന് പറയും. ക്ലീൻ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഇവിടെ ലിവറിൻ്റെ ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് നമ്പർ ടു പൊസിഷനിൽ വെക്കണം. എന്നിട്ട് ഇത് മോട്ടർ ലൈൻ അല്ലെങ്കിൽ പ്രഷർ ലൈൻ ആണെങ്കിൽ മോട്ടർ ഓൺ ചെയ്യണം. അതല്ല താഴെയുള്ള ലൈൻ ആണെങ്കിൽ നമ്മൾ ആദ്യം വാൽവ് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലിവർ തിരിക്കുന്നത്. അപ്പം തിരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അത് ഓൺ ചെയ്യുന്നു. മോട്ടർ ആണെങ്കിൽ മോട്ടർ ഓൺ ചെയ്യുന്നു, അല്ലെങ്കിൽ താഴെ വന്ന ലൈൻ ആണെങ്കിൽ താഴെ വരുന്ന ലൈൻ ഓൺ ചെയ്യുന്നു. എന്നിട്ടൊരു ബാക്ക് വാഷ് വെച്ച് കഴിഞ്ഞിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞ് ഒരു 5 to 10 minutes വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിജക്ട് ലൈൻ അല്ലെങ്കിൽ വേസ്റ്റ് ലൈനിനകത്തൂടെ ചെളി പുറത്ത് പോകുന്ന കാണാം. അത് പുറത്ത് പോയി അത്യാവശ്യം ക്ലിയർ ആയി കഴിഞ്ഞിട്ട് നമ്മൾ മോട്ടർ ആണെങ്കിൽ മോട്ടർ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ താഴെ വരുന്ന ലൈൻ ആണെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് ലിവർ വീണ്ടും തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് നമ്പർ 3 പൊസിഷനിൽ വെക്കുന്നു. എന്നിട്ട് വീണ്ടും മോട്ടർ ആണെങ്കിൽ മോട്ടർ ഓൺ ചെയ്ത് അല്ല താഴെ വരുന്ന ലൈൻ ആണെങ്കിൽ താഴെ വരുന്ന ലൈനിൻ്റെ വാൽവ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് വാഷ് ലൈനിനകത്തൂടെ വെള്ളം പോകുന്നത് കാണാം. ആ വെള്ളം ഒരു 1 to 2 minutes വെക്കുമ്പോൾ അത്യാവശ്യം ക്ലിയർ ആകും, നല്ല ക്ലിയർ ആകും. ക്ലിയർ ആയി കഴിഞ്ഞിട്ട് നമ്മൾ മോട്ടർ ആണെങ്കിൽ മോട്ടർ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ താഴെ വരുന്ന ലൈൻ ആണെങ്കിൽ ആ ലൈനിൻ്റെ വാൽവ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ലിവർ വീണ്ടും തിരിച്ച് നമ്പർ 1 പൊസിഷനിൽ കൊണ്ടുവെക്കുന്നു, അല്ലെങ്കിൽ ഫിൽട്ടർ പൊസിഷനിൽ വെക്കുന്നു. നമുക്ക് ഫിൽട്ടർ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഫിൽട്ടർ കുറച്ചുകൂടെ ക്ലീൻ ആവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് വാഷ് അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊസീജിയർ.